അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ സിറാജുദ്ദീൻ കാസിമി, പത്തനാപുരം. അൽഹംദുലില്ലാ, കാഞ്ഞങ്ങാടിൻ്റെ പരിസരത്തുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ സ്നേഹമാണ് മദീന എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതിലൂടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കേരളത്തിലെ പ്രഗത്ഭരായ സയ്യിദന്മാർ, പ്രഭാഷകന്മാർ, മതപണ്ഡിതന്മാരുടെ ദീനി വിജ്ഞാന സദസ്സുകൾ, അവരുടെ നസീഹത്തുകളും ഉപദേശങ്ങളും അൽഹംദുലില്ലാഹ് ഈ ഗ്രൂപ്പിലൂടെ ജനങ്ങളിലേക്ക് അവർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ സർവ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വാട്സപ്പൊക്കെ ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ്. ഫാമിലി ഗ്രൂപ്പുകളും അങ്ങനെ പലതിലൂടെയും അവസാനം പരസ്പരം തമ്മിലടിയും വഴക്കും ബഹളവും പിണക്കം വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അമിതമായി സ്നേഹിക്കുന്ന, ആ പ്രവാചകനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാർ, അവർ അൽഹംദുലില്ലാഹ് ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ പേര് തന്നെ സ്നേഹമാണ് മദീന. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ മദീനയെ സ്നേഹിക്കുകയും എൻ്റെ മദീനയെ സ്നേഹിക്കുകയും എൻ്റെ മദീനയിൽ നിന്ന് മരണപ്പെടുകയും ചെയ്താൽ അവന് നാളെ എൻ്റെ ഷഹീദുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അൽഹംദുലില്ലാഹ് ആ മദീനയെ സ്നേഹിക്കുന്നതിലൂടെ മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടാനുള്ള ഭാഗ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യനും ലഭിക്കുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് കൂട്ടായ്മയിലെ ഇതിൻ്റെ അഡ്മിൻമാർ, ഇതിൻ്റെ പ്രവർത്തകന്മാർ, അള്ളാഹു നിങ്ങളുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കുമാറാകട്ടെ. നിങ്ങളുടെ ഈ സർവ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് സഹോദരങ്ങളെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ ദുആ ചെയ്യും. അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇതിനകത്തുള്ള പല ചെറുപ്പക്കാർ, കല്ലൂരാവിയിലെ നിസാറൊക്കെ ഇതിനകത്ത് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ ഞാൻ പ്രത്യേകമായി ദുആ ചെയ്യും. നിങ്ങളൊക്കെ ഇൻഷാ അല്ലാ നമ്മുടെ ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കേൾക്കണം. അതുപോലെ തന്നെ ഇൻഷാ അല്ലാ ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം കോടിക്കണക്കിന് സ്വലാത്തുകൾ മദീനയിലേക്ക് ഹദിയ ചെയ്യുന്ന ഒരു മജ്ലിസ് ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അതിലെ ദുആയിലൊക്കെ നിങ്ങളെ ഉൾപ്പെടുത്തും. നിങ്ങളൊക്കെ ആ ദുആ കേൾക്കുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ ഹൗലുൽ കൗസറിലെ വെള്ളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ സർവ പ്രവർത്തകന്മാർക്ക് അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും നല്ല മരണവും നല്ല ജീവിതവും സ്വർഗവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ വആഖിറു ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമാണ് മദീന എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് കടന്നു വന്ന ആ ഒരു വിശുദ്ധ സംഭവത്തെ അനുസ്മരിക്കുന്ന വിശുദ്ധ റബീഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തറിയാനും അവിടുത്തെ കുടുംബജീവിതവും അവിടുത്തെ സാമൂഹിക ജീവിതവും വ്യക്തി ജീവിതവും എല്ലാം അടുത്തറിഞ്ഞ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള ഒരവസരം ഒരുങ്ങുകയാണ്. മദീന സ്നേഹമാണ്. അനസ് റളിയല്ലാഹു അൻഹു ആ സ്നേഹപ്രകടനത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വരുമ്പോൾ തനവറത്തിൽ മദീന ഹൈന ദഖലഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന അന്ന്, അതായത് നബിതങ്ങൾ ഹിജ്റ വന്ന ദിവസം മദീനക്ക് പ്രകാശമായിരുന്നുവെന്നാണ്. മദീനയിൽ എല്ലാം പ്രകാശിച്ചു, മദീനക്ക് നേരിട്ടുണ്ടായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വരവോടുകൂടെ. വഉദ്ലിമത്തിൽ മദീന ഹൈന തൂഫിയ റസൂലുള്ളാഹ്, മദീന ഇരുട്ട്
ഇരുട്ട് ബാധിച്ചിരുന്നു മദീനയെ. മദീനയുടെ പകൽ പോലും ഇരുട്ടായിരുന്നു അന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞ ദിവസം. അത്രമേൽ മദീനയും നബിതങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. മദീനയെ നബിതങ്ങൾ കണ്ടത്, അള്ളാഹുമ്മ പടച്ചവനെ, നിനക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഒരു, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ പോകുന്നത്. അള്ളാഹുവേ, ഞാൻ ഈ യാത്ര പോകുന്നത് മദീനയോട്, മദീനയിലേക്ക് തിരിക്കുന്ന സമയം, മക്കയോട് യാത്ര പറയുന്ന സമയം. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഫഅദ്ഖിൽനി അഹബ്ബൽ ബിലാദിയിലേക്ക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിലേക്ക് നീ എന്നെ എത്തിച്ചു തരണമേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാടാണ് വിശുദ്ധമായ മദീന. മദീനയെ നബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അവിടുന്ന് പറയുമായിരുന്നു, അൽ മദീനത്തു തംഫി ഖബസഹ കമാ തംഫിൽ കീറു ഖബസൽ ഹദീദ്, ഇരുമ്പ് ഉലയിലിട്ട് ചൂടാക്കി ഇരുമ്പിൻ്റെ കറകളഞ്ഞെടുക്കുന്ന പോലെ മദീന അതിൻ്റെ കറകളഞ്ഞെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. മദീനയുടെ മുദ്ദിലും സ്വാഇലും ബറക്കത്ത് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. മദീനയുടെ മുദ്ദിലും സ്വാഇലും, അവിടുത്തെ ധാന്യമണികളിലും അവിടുത്തെ കച്ചവടത്തിലും. മദീനയ്ക്കൊരു പനിയുണ്ടായിരുന്നു, ആ പനി അള്ളാഹുവിനെ ജുഹ്ഫയിലേക്ക് മാറ്റണമേ എന്ന് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദീനയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രാർത്ഥനകൾ ധാരാളമാണ്. അവിടുന്ന് പറയുമായിരുന്നു, മദീനയിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട് എന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബി അബീ ഉമ്മി യാ റസൂലുള്ളാഹ്, യാ റസൂലുള്ളാഹി ഹുബ്ബുക ഫീ മുഹജതി കദ്ദുർ ഫീ സദഫി വശദ ഫീ റൗലത്തിൽ ഉനുഫി വൽ ഫുറാത്തിൽ അദ്ബി ഫീ ദിയമി ലൈസ കൽ മുഖ്താലി ഫീ ബശരി ഫഹുവ കുല്ലു സംഇ വൽ ബസ്വരി واحد التاريخ والسير وامام الرسل والامم دمعت عيني لمرآه وهفا قلبي للقياه خصه بالفضل مولاه فهو في الاخبار كالعلم. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തിയും പറഞ്ഞും ഈ വിശുദ്ധ റബീഇനെ നമുക്ക് സജീവമാക്കാം. ഈ സ്നേഹമാണ് മദീന എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻമാർക്ക്, അതിലെ മെമ്പേഴ്സിന് എല്ലാവർക്കും വിശുദ്ധ റബീഇന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.